എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ ഈ കാണുന്നത്? ടാറ്റയുടെ മാർക്കോപോളോ ഒരു ക്യാരവൺ ആണ്. കാരണം ടാറ്റയുടെ ഫസ്റ്റ് ലോഞ്ചിങ് ആയിരുന്നു ഹൈദരാബാദ്. അപ്പോൾ ഒരു ക്യാരവൺ സെറ്റപ്പ്. കാരണം വെച്ചാൽ ക്യാരവൺ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാറ്റ തന്നെ നേരിട്ട് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ സൈഡിലൊരു കോർണർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടോ, അതിൻ്റെ അകത്ത് CCTV ക്യാമറ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സൈഡ് മിററും കാര്യങ്ങളെല്ലാം വളരെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തന്നെ ക്യാരവൺ എന്നുള്ളൊരു ഇതൊക്കെ കൊടുത്ത് സൈഡിലൊരു റെഡ് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള കളറുകളും കാര്യങ്ങളെല്ലാം അടിച്ച് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഭാരത് ബെൻസിൻ്റെയാണ് മെയിനായിട്ട് ഇപ്പോൾ ക്യാരവൺ കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ടാറ്റയും സെയിം രീതിയിൽ ടാറ്റ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വണ്ടിയാണത്, പുതിയ മോഡൽ വണ്ടി ഇപ്പോൾ ഒരു ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ, കാര്യം വെച്ചാൽ അവിടെ തിരക്ക്, ഞാൻ പറഞ്ഞു നല്ല തിരക്കാണ് അവിടെ, അതുകൊണ്ടിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് ചെറിയ രീതിയിൽ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആളുകളൊക്കെ നടക്കുമ്പോൾ കൈതട്ടൽ, കാരണം നമുക്ക് അത് ഒരു ഫ്രീ ആയിട്ട് ഇന്ന് എടുക്കാൻ കഴിയുന്നില്ല. കാരണം എക്സിബിഷൻ ആയതുകൊണ്ടിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ വരുന്നതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഡ്രൈവർ ക്യാബിനും, അതേപോലെ തന്നെ ബാക്കിലേക്ക് ഒരു പ്രൈവസി ഉള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതി തന്നെ ഇതാണ് CCTV ക്യാമറ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, മുകളിൽ സൈഡിൽ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ലൈറ്റാണ്. കാരണം നമുക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ലൈറ്റ് ഇടാം. പിന്നെ ഇത് ബാത്റൂമിൻ്റെ എക്സോസ്റ്റ് ഫാനാണ്. അത് ഈ സൈഡിലാണ് ബാത്റൂം വരുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ആ ഡിസൈൻ നല്ല രസമുണ്ട്. അഡ്വഞ്ചർ എന്നുള്ള കഴിതിൽ നല്ല രസമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തനിമയുള്ള രീതിയിലുള്ള തെങ്ങും കാര്യങ്ങളെല്ലാം, പിന്നെ ഡാൻസ് ചെയ്യുന്ന കുട്ടികളുടെ പിക്ചറുകൾ, അങ്ങനെ കൊടുത്തൊരു എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നല്ല ഇപ്പോൾ രണ്ട് സൈഡിലും ഈ രീതിയിലുള്ള സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കോപോളോ എന്ന് പറയുക പ്രത്യേകിച്ച്, കാരണം ഇതിൻ്റെ ബാക്ക് സൈഡാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. ബാക്ക് സൈഡിൽ ക്യാരവൺ എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പുറം ഇപ്പുറവും അതേപോലെ തന്നെ അവിടെ നമ്പർ വരും. ബ്രേക്ക് ലൈറ്റൊക്കെ ഒരു LED പുതിയ മോഡലാണ്. പിന്നെ അതുകൂടാതെ ബാക്കിലേക്ക് ഒരു ലൈറ്റ് മേളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ കാണാനുള്ള രീതിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻസർ ഉണ്ട് ഈ വണ്ടിക്ക്. സെൻസറും കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, സെൻസറാണ് ഈ കാണുന്നത്. ബ്ലാക്ക് ബട്ടണായിട്ട് കാണുന്നതെല്ലാം സെൻസറാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ, കാരണം വെച്ചാൽ അടഞ്ഞുകൂടിയ വണ്ടിയായിട്ട് നമുക്കെപ്പോഴും ഇതിനൊരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു റിവേഴ്സ് ക്യാമറ കാണുന്നില്ല. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെൻസർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഉപകാരമായിരിക്കും. പിന്നെ ഇതുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ഡോറൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി പോകുന്നുണ്ട്. പല പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വന്ന് കയറി ഇറങ്ങി എല്ലാവരും കണ്ട് ഒക്കെ പോകുന്നുണ്ട്. അവരുടെ ഓരോ സംശയങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് മുകളിൽ കാണുന്നതുണ്ട്. പുറത്തേക്ക് നിന്ന് അവർ പർദ്ദ പോലെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് വളരെ ഒരു ഉപകാരമാണ്. കാരണം മഴയോ വെയിലോ ഉള്ള സമയത്താണെങ്കിലും അതിട്ട് കഴിഞ്ഞാൽ പുറത്ത് രണ്ട് മൂന്ന് കസേരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കാൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇതാണ്. കാരണം ക്യാമ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതെല്ലാം. പിന്നെ ഇതുണ്ടോ, അതിൻ്റെ അകത്തേക്ക് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ജനറേറ്ററാണ്. ഇതെനിക്ക് തോന്നുന്നു 3000 വാട്ട്സോ അങ്ങനെ 3 KV അങ്ങനെ ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കറക്റ്റായിട്ട് മുകളിൽ വീഡിയോ എടുക്കാനാണ് അതിന് മുകളിലാണ് രീതിയാണ്, കണ്ടില്ല. അപ്പോൾ ജനറേറ്ററും കാര്യങ്ങളും, കാരണം ഇതിനകത്ത് മെയിനായിട്ട് AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ടോ, അത് കൂടാതെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ വണ്ടി നിർത്തി, ഈ കാണുന്നത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കറണ്ട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഈ വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓടുമ്പോൾ തന്നെ നമുക്ക് അത് വണ്ടി ഓടുമ്പോഴുള്ള, കാരണം DC AC, കാരണം അതിന് വണ്ടിയിൽ നിന്ന് വരുന്ന AC ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ഓട്ടത്തിലാണെങ്കിലും നമുക്ക് ആ AC നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ക്യാബിനിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ക്യാബിനിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതുണ്ട്, ബാക്കിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അതൊരു സെപ്പറേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിന് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഒരു ക്യാബിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ബാക്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട്, ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിൽ. കാരണം അതിപ്പോൾ കസ്റ്റമറിൻ്റെ എന്തെങ്കിലും രീതിയിൽ കണ്ടത്. അതേപോലെ തന്നെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ. കാരണം അകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഡ്രൈവറിൻ്റെ ക്യാബിനാണെങ്കിലും വേറെ ഇതില്ലാത്തതുകൊണ്ട് അവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അതാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റെപ്പ് വഴി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫ്ലോറുകളും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്.
പിന്നെ നമ്മളകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട് ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ, നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എ സി, ഇതാണ് നമ്മൾ ഈ എ സിയിലാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ നിന്നുള്ള എ സി, കാരണം വണ്ടി ഓടുമ്പോൾ നമുക്ക് വണ്ടിയുടെ കമ്പ്രസറിൽ നിന്ന് കിട്ടുന്ന എ സിയാണത്. അപ്പോൾ അതും ഈ വണ്ടിയിലുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്, കാരണം മറ്റുള്ള ക്യാരവണിലൊക്കെ കൂടുതലും ഇതേപോലെ ജനറേറ്ററും കാര്യങ്ങളെല്ലാം ഓൺ ചെയ്യണം, അല്ലെങ്കിൽ കറണ്ടിൽ നമുക്ക് എ സിയിലാണ് അത് യൂസ്, എ സി കറണ്ടിലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ട്. വരുമ്പോൾ ഡ്രൈവറിനെ വിളിക്കാനായിട്ടുള്ള ചെറിയൊരു ഫോൺ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു LED TV ഉണ്ട്. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്ത് താഴത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അപ്പുറം അപ്പുറം കാണുന്ന ആ ഒരു സീറ്റ് ഉണ്ടല്ലോ, അത് നേരെ ആ ഒരു സെറ്റ് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ബെഡാകും. പിന്നെ അതേപോലെ തന്നെ മുകളിലൊക്കെ കിടക്കുന്ന നല്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഡോറുകളും കാര്യങ്ങളാണ്. അപ്പോൾ അത് ഷെൽഫാണ്. ആ ഒരു ഷെൽഫിൽ നമുക്ക് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെക്കാം. അത്യാവശ്യം ലഗേജ് സ്പേസും കാര്യങ്ങളെല്ലാം അകത്ത് തന്നെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് മുകളിൽ, അത് മെയിനായിട്ട് നമ്മുടെ എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എ സി ആണ് അത് വെച്ചിരിക്കുന്നത്, എയർ കൂളർ. അത് ഇതുണ്ട്. അതേപോലെ തന്നെ എയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സെറ്റ് ചെയ്യുകയാണ്, ഈ സെറ്റ് മറിച്ചിട്ടാലും നേരെ ഓരോ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബെഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം ഡി സിയിൽ വർക്ക് ചെയ്യുന്നതല്ല എ സിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചെറിയൊരു ടേബിളും ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഒരു ഓഫീസിൻ്റെ മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മീറ്റിംഗ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ, കാരണം ടാറ്റയുടെ ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം അതൊരു എമർജൻസി ഡോറാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ ടാറ്റയുടെ വണ്ടികൾ ഇപ്പോൾ വരുന്നതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഉള്ള വണ്ടികളാണ്. കാരണം ഇപ്പോൾ എഞ്ചിൻ്റെ രീതിയിലാണെങ്കിലും അതേപോലെ തന്നെ അവരുടെ ഓരോ വർക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ടാറ്റയുടെ ഹാരിയർ അതേപോലെ തന്നെ നെക്സോൺ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കാറ് സെഗ്മെൻറ്റിൽ. പക്ഷെ അതെല്ലാം വളരെ നല്ല രീതിയിലുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിലും വളരെ നല്ല അഭിപ്രായം തന്നെ കണ്ടത്. ബാത്റൂം സൗകര്യമാണ് ഈ കാണുന്നത്. ഇത് ക്ലോസറ്റ് ഉണ്ട്, ഹീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഷവർ, അങ്ങനെയുള്ള എല്ലാവിധ ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു വാഷ് ബേസിൻ കാര്യങ്ങളുണ്ട്. ഇതുണ്ടോ, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിച്ചൺ ഐറ്റംസ് ആണ്. താഴെ ഓവൻ ഉണ്ട്, അതേപോലെ തന്നെ വാഷ് ബേസൻ, ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞ കിച്ചൺ അത്യാവശ്യം നമുക്ക് അതൊരു വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹുഡുണ്ട്, അതിനുള്ള പല പല അത്യാവശ്യം നമുക്കൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കിച്ചണാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീഡിയോ എടുക്കുന്ന ചെറിയ പ്രശ്നം, കാരണം സൈഡിലൊക്കെ ആളുകൾക്ക് കയറി പോകുമ്പോൾ മൊബൈലിൽ തട്ടുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്ത് നിന്ന് എടുക്കാനെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സ്പേസ് കിട്ടിയാലും നമുക്ക് ഇതുണ്ട്. ഇതിൻ്റെ അകത്തും ഒരു ഫാൻ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഈ കാണുന്ന സെറ്റിയും ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ ഇതുണ്ട്, ഇതൊരു ഷെൽഫാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു അലമാരിയാണ്. അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നമുക്ക് വെക്കാൻ കഴിയും. ഡ്രസ്സാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുണ്ട്. ഇതൊരു ഡോറാണ്, നമ്മൾ നേരെ അകത്തേക്ക് കയറുന്ന ഡോറാണ്, അതേ ലോക്ക് ചെയ്തതാണ്. നേരെ പുറത്തിറങ്ങി വരുമ്പോൾ ചെറിയൊരു സ്പേസാണ്. ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അത് മോട്ടറാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ലെങ്കിലും അതൊരു മോട്ടറാണ്. വാട്ടറിൽ നമ്മൾ ഡി സിയിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് ഇത് ചെയ്യുന്ന ഒരു മോട്ടറാണ്. ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കമൻറ്റ് മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.